കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുറിന് പങ്കുണ്ടെന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെയാണ് മാമി തിരോധാന കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ആരോപണസ്ഥാനത്ത് നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കരുതെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് നിർദ്ദേശം നൽകിയത് ഡി ഐ ജി വഴി റിപ്പോർട്ടുകൾ അയയ്ക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ മുൻ മലപ്പുറം എസ് പി ശശിധരനും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനും ഡിജിപിയുടെ വിലക്ക് ലംഘിച്ച് എ ഡിജിപി എം ആർ രജത് കുമാർ വഴി തന്നെ ഫയലുകൾ അയച്ചു ഇത് ഒന്നിലേറെ തവണ ആവർത്തിച്ചു ഈ നടപടിയിൽ ഡി ജി പി കടുത്ത അതൃപ്തിയിലാണ് നിർദ്ദേശം അവഗണിച്ചത് സംബന്ധിച്ച് എസ് പി എസ് ശശിധരനോടും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനോടും വിശദീകരണം തേടാൻ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് നിർദ്ദേശം നൽകി കേസിന്റെ അന്വേഷണ പുരോഗതി ആരോപണവിധേയനായ ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നതിലെ അസ്വാഭാവികത ഒഴിവാക്കാനുള്ള ഡി ജി പിയുടെ നീക്കമാണ് അട്ടിമറിക്കപ്പെട്ടത് ഡി ജി പിയുടെ വിലക്കുണ്ടായിട്ടും മാമി തിരോധാന കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ എ ഡി ജി പി എം ആർജിത് കുമാറിന് ഉദ്യോഗസ്ഥർ അയച്ചു കൊടുത്തതിന്റെ കാരണം വ്യക്തമല്ല എന്ന സംശയവും ബലപ്പെടുകയാണ് അന്വേഷണത്തിൽ എ ഡി ജി പി അസ്വാഭാവികമായി ഇടപെട്ടുവെന്ന് വ്യവസായുടെ കുടുംബവും ആരോപിച്ചിരുന്നു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം